കൊല്ലങ്കോട് പുലിക്കോടയ്യപ്പൻ കാവിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. ജൂലൈ 16-നാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങിയത്. പെരികമന ജയകൃഷ്ണൻ നമ്പൂതിരി പയ്യന്നൂർ, കൊല്ലങ്കോട് ത്യാഗരാജൻ എന്നിവരാണ് യജ്ഞാചാര്യർ. പെരികമന ജയകൃഷ്ണൻ നമ്പൂതിരി പയ്യന്നൂർ, കൊല്ലങ്കോട് ത്യാഗരാജൻ എന്നിവരാണ് യജ്ഞാചാര്യന്മാർ. പുതുമന മാധവൻ നമ്പൂതിരി പൂജാധികാരങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. യജ്ഞത്തിന്റെ രണ്ടാം ദിനത്തിൽ കാലത്ത് സഹസ്രനാമജപം നടന്നു. തുടർന്നാണ് ഭാഗവത പാരായണവും പ്രഭാഷണവും തുടങ്ങിയത്. മനുവംശനുവർണനം, കപിലാവതാരം, കപിലോപദേശം, ദക്ഷയാഗം, ധ്രുവചരിതം, പുരഞ്ജനോപാഖ്യാനം, പൃഥുചരിതം, ഋഷഭാവതാരം, ഭദ്രകാളി ആവിർഭാവം എന്നിവയാണ് പാരായണം ചെയ്തത്. ധൈര്യം അത് നമുക്ക് അത്യാവശ്യമാണ്. തെറ്റ് കാണുന്ന സമയത്ത് അത് തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാവും. ആ ധീരത ഒക്കെ ഫലശ്രുതിയായിട്ട് പറഞ്ഞപ്പോഴാണ് കഥ കേട്ടുകൊണ്ടിരിക്കുന്ന വിദുര മഹാശയൻ ചോദിച്ചു, ഈ ദുഷ്ടന്റെ കഥ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഭക്തി ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോഴാണ് അതിന് മറുപടിയായിട്ട് ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശിപുവിന്റെയും പൂർവജന്മ കഥാവൃത്താന്തമാണ് പിന്നീട് പറഞ്ഞത്. ഈ കഥയുടെ അവസാന രംഗമൊക്കെ നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി ഇപ്പം ഇവരാരാണെന്നാണ് ചോദ്യം. ഇപ്പോഴാണ് ബ്രഹ്മാവിൻ്റെ സൃഷ്ടികർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞത്. ബ്രഹ്മാവിനെ ആദ്യം ഭഗവാൻ സൃഷ്ടിച്ചു. ആ ബ്രഹ്മാവാണ് പിന്നീട് ഈ കാണുന്ന എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. ജൂലൈ 23 വരെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടരും. UTV ന്യൂസ്, പാലക്കാട്.